പിശാരടി, ഹലോ, ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങേണ്ട സമയമായി. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ലേടാ, ഞാൻ ആലോചിക്കുമായിരുന്നേ, ഇപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കാം. ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം, നന്ദി നമസ്കാരം എന്നൊക്കെ പറയാൻ പറ്റും. ചേട്ടൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ, ബഡായി ബംഗ്ലാവ് ഇല്ലാതാകുന്ന ഒരവസ്ഥയെ പറ്റിയിട്ട്? ഈ ബഡായി ബംഗ്ലാവ് ഇല്ലാതായാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ കുടുംബം എങ്ങനെ ജീവിക്കും? എന്റെ വരുമാനം എവിടെ പോകും? എന്റെ കാര്യം പോട്ടെ, ഇതില്ലാതായാ ചേട്ടൻ പിന്നെ എങ്ങനെ ജീവിക്കും? എനിക്ക് സിനിമയും സിനിമയുടെ പിന്നെ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്, ഇത് വെറും സൈഡ് ബിസിനസ് ആണ് എന്റെ, ഞാൻ ജീവിച്ചോളൂ. അയ്യാ, അപ്പൊ ചേട്ടൻ ഇത് സൈഡ് ബിസിനസ് ആണ്, ഇത് മെയിൻ ബിസിനസ് ആയി കൊണ്ടു നടക്കുന്ന എന്റെ ഒരു ഇതര വരുമാന മാർഗത്തെ കുറിച്ച് ചേട്ടൻ ചിന്തിച്ചിട്ട്? ഞാൻ ഇപ്പൊ അവിടെ നിന്ന് ആലോചിക്കുമായിരുന്നു, നമ്മൾ ഈ ബഡായി ബംഗ്ലാവ് ഏതായാലും ഇത്ര എപ്പിസോഡുകളായല്ലേ, ഇതിൽ നിന്നും ഞാൻ പറഞ്ഞ മേന്മയേറിയ നിലവാരമുള്ള ഉത്തമമായിട്ടുള്ള തിരഞ്ഞെടുത്ത പിഷാരടിയുടെ തിരഞ്ഞെടുത്ത തമാശകൾ എന്ന് പറഞ്ഞൊരു ബുക്ക് പ്രസിദ്ധീകരിച്ച് അതിൽ നിന്നുള്ള വരുമാനം എടുത്താലോ എന്നൊരു ചെറിയ ആലോചന എനിക്കുണ്ട്. അത് നല്ല ഒരു ആലോചനയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ തമാശകൾ എന്ത് ചെയ്യും? എന്റെ ബുക്കിന്റെ കൂട്ടത്തില് ചേട്ടന്റെ തമാശയുടെ ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് ശരി, നിന്റെ അളിഞ്ഞ തമാശകൾ മേടിക്കുന്നവർക്ക് എന്റെ നല്ല തമാശ ഫ്രീ. ചേട്ടാ, ചെലവ് കൂടി കൂടി വരും ചേട്ടാ. ഇവിടെ ഇപ്പൊ ആര്യ പണിക്ക് പോകുന്നുണ്ട്, ധർമ്മം പണിക്ക് പോകുന്നുണ്ട്, മനോജ് അത്യാവശ്യം വല്ലപ്പോഴും ഒക്കെ ഒരു 100-200 രൂപ കടം തരുന്നുണ്ട്, ഓർക്കസ്ട്രക്കാരുടെ എന്നൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കാറില്ലെങ്കിൽ കുറച്ച് കടം മേടിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് സുഭിക്ഷമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. നാളെ എന്റെ ഈ ചെലവുകൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മുകേഷ് ചേട്ടനെ വരെ കൂലിപ്പണിക്ക് വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമോന്ന ഇപ്പൊ എന്റെ ഒരു പേടി. അങ്ങനെ അത് ഒരിക്കലും സംഭവിക്കില്ല ചേട്ടാ. എനിക്ക് കുറച്ചുകൂടെ എന്റെ ഒരു വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ഒരു സൈഡ് ബിസിനസ് ചേട്ടൻ പറഞ്ഞേട്ടാ. പിഷാരടിക്ക് ചെയ്യാൻ പറ്റിയ സൈഡ് ബിസിനസ്? അതെ അതെ, ഒരു എല്ലാവർക്കും എന്തേലും സൈഡ് ബിസിനസ് ഉണ്ട്. അപ്പോ പിഷാരടിയുടെ ഒരു ഹൈറ്റും ഒരു ഒരു എടുപ്പും ഒന്ന് അങ്ങോട്ട് നോക്കി, ഒരു സൈഡ് പോസ് കാണിച്ചിട്ട് താഴോട്ട് നോക്കി. ആ കിട്ടി കിട്ടി, പിഷാരടി ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സൈഡ് ബിസിനസ് എന്ന് പറയുന്നത് ഈ പാൻ മസാല കച്ചവടം. ചാർസ് ഓഫീസ്, മീട്ടാ പാൻ, വടക്കേന്ത്യൻ ലുക്കും ഉണ്ട്, കറക്റ്റായി. ചേട്ടാ, ഒരു സൈഡ് ബിസിനസ് പറഞ്ഞുതരാൻ പറയുമ്പോ ഒരു ചേർച്ചയില്ലാത്തൊരു സാധനം എനിക്ക് പറഞ്ഞുതരുത്. ദൈവത്തോർത്ത് ഒരു മനുഷ്യന് എന്തൊരു ചേരുന്നൊരു ബിസിനസ് വേണ്ട പറഞ്ഞുതരാം. പിഷാരടി അവിടെയാണ് പിഷാരടിക്ക് തെറ്റിയത്. ഒരു ബന്ധമില്ലാത്ത സൈഡ് ബിസിനസ് ആണ് ആൾക്കാർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പൂജാരി വൈകുന്നേരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും സൈഡ് ബിസിനസ് ആയിട്ട് കോഴി കച്ചവടം ഉണ്ട്. ഒരു പള്ളിയിൽ അച്ഛൻ സൈഡ് ബിസിനസ് ആസ് ഡ്രൈവിംഗ്. ഹെഡ്മിസ്ട്രസ് സൈഡ് ബിസിനസ് ആയിട്ട് അച്ചാർ. എന്തിന്? ഒരു ഡോക്ടർ സൈഡ് ബിസിനസ് എന്താന്ന് ചോദിച്ചാൽ ശവപ്പട്ടി കച്ചവടം. ഒരു ബന്ധവുമില്ല. അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ കേരളത്തിലുള്ള ചെറുപ്പക്കാർ മുഴുവൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സൈഡ് ബിസിനസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ്. അവിടെ ഒരു പ്ലോട്ട് കിടപ്പുണ്ട്, നല്ല സ്ഥലമുണ്ട്, അതിന് നല്ലൊരു കഷ്ണം നോക്കി. അലുവ പറയുന്ന പോലെ നല്ലൊരു കഷ്ണം ഞാൻ നിനക്ക് തരാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നമ്മൾ ഓരോ സ്ഥലം കൊണ്ട് കാണിക്കും. ഇവര് കാണിക്കുന്ന ഏത് സ്ഥലം നമ്മൾ കണ്ടാലും അതിന്റെ ഒരു പടം നോക്കുമ്പോൾ പ്രപ്പോസ്ഡ് ഹൈവേ, ഒരു ഹൈവേ ഉണ്ടാവും. പ്രപ്പോസ്ഡ് ഹൈവേ ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടിട്ട് കണ്ണടച്ചാൽ മതി എന്റെ തമ്പുരാനെ, ഒരു രക്ഷയില്ല. എല്ലായിടത്തും ഈ പരിപാടിയാണ്. നമ്മുടെ സമയത്ത് 10-ാം ക്ലാസ് തോറ്റവന്മാരുടെ മെയിൻ സൈഡ് ബിസിനസ് പറഞ്ഞാൽ വയറിങ്ങിന് പോകും. കുറച്ചുകൂടെ സെറ്റപ്പ് ഉള്ളവന്മാർക്ക് വീഡിയോഗ്രഫി എന്ന് നമ്മളോട് പറയും, എവിടെ ഞാൻ വീഡിയോഗ്രഫിയിൽ അസിസ്റ്റന്റ് ആയിട്ട് പോവാം. അവസാനം ചെന്ന് നോക്കുമ്പോൾ വീഡിയോഗ്രഫിയുടെ അസിസ്റ്റന്റ് പറഞ്ഞാൽ എന്താ പണി എന്നറിയാമോ, കല്യാണ വീട്ടിൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ പുറകെ ലൈറ്റ് അടിക്കല്. ഇതെല്ലാം സഹിക്കാൻ പിച്ചാരടി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ എന്ന് റിട്ടയർ ആവുന്നു പിറ്റേ ദിവസം തൊട്ട് ഒരു ബിസിനസ് ഉണ്ട്, സൈഡ് ബിസിനസ്. എന്താ അത്? LIC. അയ്യോ, നമ്മളെ കാണുന്നേ, പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ഒരു ജീവന്താര എടുക്കട്ടെ. അയ്യോ, വേറൊരു കാര്യം ഉണ്ട് പോയിട്ടേടാ, ഇവരുടെ കയ്യിൽ നമ്മൾ എപ്പോ കണ്ടാലും ഇവർ വിളിക്കുന്നു പറഞ്ഞോ, പുതിയൊരു പ്ലാൻ വന്നിട്ടുണ്ട്, പുതിയ ഇത്രമാത്രം പുതിയ പുതിയ സംഭവങ്ങളുള്ള വേറൊരു പ്രസ്ഥാനം ഇന്ത്യയിലില്ല. ചേട്ടാ, ഞാൻ ഇറങ്ങി പുറത്ത് നിൽക്കാൻ പോവാ, അല്ലെ നാട്ടുകാർ വിചാരിക്കും ഞാൻ എന്റെ ഭാര്യക്കിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വെറുതെ ആ പാപ ഏറ്റെടുക്കാൻ വയ്യ. അല്ല, എന്താ ശബ്ദം? എന്താ ശബ്ദം? അത് രാവിലെ തന്നെ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാതെ ആ സാധനം അകത്ത് കയറിയിരുന്ന് സാധകം ചെയ്തോണ്ടിരിക്കുക, ബാക്കിയുള്ളതിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇടയായിട്ടെ പാട്ടിൽ ഒരു ഇച്ചിരി കമ്പം കയറിയിട്ടുണ്ട് ഇവൾക്ക്. ഇവളുടെ വിചാരം പാട്ട് പഠിച്ച് വലിയ SMS സുബലക്ഷ്മി ആവാന്ന. അല്ല പിഷാരടി, SMS സുബലക്ഷ്മി അല്ല കേട്ടോ, MS സുബലക്ഷ്മി. എന്നാണല്ലോ അങ്ങോട്ട് കിട്ടുന്നില്ല. അയാളെന്താ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് സംഗീതം. എന്റെ മുത്തച്ഛൻ പാടുമായിരുന്നു,
എന്റെ മുത്തച്ഛന്റെ അച്ഛൻ പാടുമായിരുന്നു. എന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ അച്ഛൻ പാടുമായിരുന്നു. ഇവരൊക്കെ പാടുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ പാത്രമായിട്ട് ഇറങ്ങും, എന്തെങ്കിലും ഇടൂ, സഹകരിക്കും. മൂന്ന് പേർ നിന്ന് പാടുന്നത് കണ്ടില്ലേ? മൂന്ന് പേർ നിന്ന് പാടുന്നത് കണ്ടില്ലേ? രമേശ് ഏട്ടന് എന്റെ കുടുംബത്തെ പറ്റി എന്തറിഞ്ഞിട്ടാ? എന്റെ മുത്തച്ഛനെ സ്ഥിരമായിട്ട് വില്ലടിച്ചാൻ പാട്ട് പാടുമായിരുന്നു. ആ പിന്നെ അവസാനം നാട്ടുകാരെല്ലടിച്ചു, അതോടുകൂടി പുള്ളിയെ പരിപാടി തീർത്തി. നാട്ടിലെവിടെയെങ്കിലും ചെറുതായിട്ട് കല്യാണോ കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ സദ്യ തുടങ്ങുമല്ലോ. സദ്യ തുടങ്ങുന്ന സമയത്ത് ചോറങ്ങാൻ തികയാതെ വരുമോ എന്ന് ഈ വീട്ടുകാർക്ക് ഒരു സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ ഇവളുടെ അച്ഛനെ വിളിക്കും, ഒരു കച്ചേരി അങ്ങോട്ട് പാടാൻ പറയും. ഹിരോഷിമയിൽ അമേരിക്ക ബോംബിട്ട പോലെ ആ സദ്യ കൊണ്ടിരിക്കുന്ന എല്ലാവരും 5 മിനിറ്റ് ചിഹ്നം പിന്നെ ഓടിക്കളയും. ചോറ് ഒരു 10 കലം ബാക്കിയാവും. അയ്യോ, ചോറൊക്കെ ബാക്കി വരും. അപ്പൊ എന്തോ നഷ്ടമല്ലയോ? അത് നഷ്ടമൊന്നുമില്ല, ഇവളുടെ അച്ഛൻ ആ ചോറ് മുഴുവൻ എടുത്തോണ്ട് വരും. പിന്നെ 6 മാസം ഇവരുടെ വീട്ടിൽ ആ ചോറല്ലേ തിന്നോണ്ടിരിക്കുന്നത്. ഇതൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാ മുകേഷേട്ടാ. എന്റെ അച്ഛനെ ബാലമുരളികൃഷ്ണന്റെ ശിഷ്യനായിരുന്നു. പുള്ളി പലതവണ എന്റെ അച്ഛനെ അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആണോ? ഞാൻ ഇവളുടെ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പലതവണ ബാലമുരളികൃഷ്ണൻ ഇവളുടെ വീട്ടിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവളുടെ അച്ഛന്റെ ഭാഗ്യത്തിന് ഇവളുടെ അച്ഛൻ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് ഇവളുടെ അച്ഛൻ ജീവനോടെ രക്ഷപ്പെട്ടു. ബാലമുരളികൃഷ്ണൻ 5-6 പേരും കൂട്ടിയല്ലേ വരുന്നത്. ഇതുപോലെ ശിഷ്യൻ പുള്ളിക്ക് വേണ്ട, തല്ലി അങ്ങ് കൊന്നു കളഞ്ഞേക്കാന്ന് പറഞ്ഞ് കൊല്ലാൻ വേണ്ടിയാ വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ സംഗീതത്തെ നമ്മൾ കുറ്റം പറയരുത്. എന്താ സംഗീതം എന്ന് പറയുന്ന ഗോഡ്സ് ഗിഫ്റ്റ് ആണ്, ദൈവത്തിന്റെ വരദാനമാണ്. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം കൊണ്ട് രോഗം വരെ മാറ്റുന്ന കാലഘട്ടമാണ്. ആ രോഗോ? സംഗീതം കൊണ്ട് മെട്രോ റെയിൽ വരെ മാറ്റി കളഞ്ഞില്ലേ? അതെങ്ങനെ മെട്രോ റെയിൽ? ആ മെട്രോ റെയിൽ ഇവരുടെ വീടിന്റെ അടുത്തൂടെ ആയിരുന്നു വരാൻ പദ്ധതി ഇട്ടിരുന്നത്. DMRC സ്ഥലം എടുക്കാൻ വേണ്ടി വരുമ്പോ ഇവളുടെ അച്ഛൻ അവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുക. പാട്ട് കേട്ടിട്ട് അപ്പൊ തന്നെ ഇവർ ഈ പദ്ധതി ഒരു 10 കിലോമീറ്റർ അപ്പുറത്തോടെ മാറ്റി അതിനെ വളച്ച് അപ്പുറത്തേക്കും കൂട്ടുകളെ. സംഗീതത്തെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ രമേശ് ഏട്ടൻ ഈ പറയുന്നേ? സംഗീതം വ്രതമാക്കി എന്റെ ഗുരു എങ്ങാനും ഇത് കേട്ടാലുണ്ടല്ലോ. പുള്ളി വെളുപ്പിന് 3 മണിക്ക് ഉറക്കമെണീറ്റേ കഴുത്തോളം മുങ്ങി നിന്നാ സാധകം ചെയ്യുന്നേ. അത് സത്യമായിട്ട് രാവിലെ 3 മണിയാകുമ്പോ പുള്ളി കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുന്നതാണ്. അത് കുറച്ച് 7-7.5 സന്ധ്യ കഴിയുന്നതോടുകൂടി മൂക്കറ്റം വെള്ളമായിട്ട് ജംഗ്ഷനിൽ കിടക്കുന്നതാണ്. ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ 24 മണിക്കൂറും ജീവിതം സംഗീതത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരാളാ എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ഈ കല്യാണി പിടിക്കുന്ന കണ്ടിരുന്നെങ്കിലേ ചേട്ടൻ ഇങ്ങനൊന്നും പറയത്തില്ലായിരുന്നു. ഞാൻ കണ്ടില്ല, പക്ഷെ കല്യാണിയുടെ ഭർത്താവും പോലീസ് കണ്ടു. 3 മാസം ഇവിടെ അച്ഛൻ ജയിലിൽ കിടന്നത് കല്യാണിനെ പിടിച്ച കേസിൽ. പ്രശസ്ത പ്രതിഭ ഷഡ്കാല ഗോവിന്ദമാരാരോടെ തൽക്കാലം ഇടയാൻ എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ആ കാശ് മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം, അല്ലെ ഗോവിന്ദമാരാരന്റെ ഇടയും. ഒരു സംശയമില്ല ആ കാര്യത്തില്. ഈ സംഗീതത്തെ കുറിച്ച് ഒരറിവും ഇല്ലാത്ത രമേശേട്ടനോടൊന്നും ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുകേഷേട്ടാ, ഈ ഇടയ്ക്ക് എന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പരിപാടിക്ക് വേണ്ടി വിളിച്ചു. അവിടെ ICU ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. എന്നിട്ടേ ഞാൻ ICU പറ്റി ഒരു പാട്ട് പാടി. അതിനെ പറ്റി എവിടെ ചേട്ടാ പാട്ടുള്ളത്? ഈ ലോകത്ത് ഞാൻ പാടി കേൾപ്പിച്ചുതരാം. Every night in my dreams I see you. I see you alle ECG keri podi perukathottu. Mr. Mukesh alle? Adhe. Visharadi. Adhe. Enda? Eh? Manasilayilla ara? Manasilayilla. Illa. Rendu perku manasilayilla? Thire manasilayilla. ഈ നാട്ടിലെ സകല പട്ടിക്കും പൂച്ചക്കും എന്നെ അറിയാം, നിങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രം എന്നെ മനസ്സിലായില്ല. സഹജീവികളെ ജീവികൾക്ക് അറിയാൻ പറ്റും, നമുക്കറിയാൻ പറ്റുമോ? കളിയാക്കണ്ട. ദേ ഒരു 10,000 രൂപ കിട്ടുന്നു. 10,000 രൂപ ഇങ്ങോട്ടാ? എന്തോ ഫ്രോഡാന്ന് തോന്നിയേട്ടാ. ഫ്രോഡ്, വെറും ഫ്രോഡ്. നിനക്ക് എന്തിനാ വെറുതെ 10,000 രൂപ വരുന്നത്? വിശാല ഒരു പണി, ഒരു 5,000 രൂപ കിട്ടുന്നു. ഞാൻ എന്തിനാ നിനക്ക് ചുമ്മാ 5,000 രൂപ വരുന്നത്? തരാൻ ഞാൻ തരുന്നില്ല. തരില്ല? ഇല്ല. ഞാൻ 10,000 തരില്ല. അങ്ങോട്ട് നടക്കില്ല. നടക്കില്ല? തരില്ല? ഇല്ല. ശരിയാക്കി തരാം. ഏഹ്, ഹലോ, തീക്കൊള്ളി മാസിക. ആ പ്രൊപ്രൈറ്റർ കം മാനേജർ കം റിപ്പോർട്ടർ കം എഡിറ്റർ കം മനോജ് തീക്കൊള്ളി. അതെ, നമ്മളാ ഫ്രണ്ട് പേജിൽ എഴുതാൻ വെക്കാൻ വെച്ച വാർത്തയില്ലേ, മധുമിതുവും മധുവും പിന്നെ ഞാനും, ആ വാർത്ത മാറ്റിയിട്ട് ഈ വാർത്ത അങ്ങനെ എഴുതിക്കോ കേട്ടോ. ബഡായി ബംഗ്ലാവിൽ മുകേഷിന്റെ കള്ളപ്പണമോ? ഫസ്റ്റ് പേജ്. ആ ബഡായി ബംഗ്ലാവിന്റെ മറവിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന മുകേഷിന്റെ കുസൃതികൾ. ഓക്കെ ഓക്കെ. രണ്ടാമത്തെ, ഇത് ബഡായി ബംഗ്ലാവിലെ പിഷാരിയുടെയും ഭാര്യ ആര്യയുടെയും ബന്ധം തകരാറിലാവാൻ കാര്യം ധർമ്മജനോ? ഓക്കെ ഓക്കെ ഓക്കെ. വെച്ച് കാത്തിക്കോ, വെച്ച് കാത്തിക്കോ. ഓക്കെ, ഇത് പണിക്കേടാണല്ലോ. ചോദിക്കുമ്പോ പൈസ തരണം. കേരളത്തിലെ പല പ്രമുഖരെയും തീയിലിട്ട് മീൻ പൊള്ളിക്കുമ്പോൾ ഞാൻ മറിച്ചും തിരിച്ചും പൊള്ളിച്ചിട്ടുണ്ട്, അതും എണ്ണയില്ലാതെ. അതാ അനുഭവം ഉണ്ടാവും രണ്ടുപേർക്കും. മനോജേ,
മനോജ് ഞങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ എഴുതി ഞങ്ങളെയൊക്കെ ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ? മനോജിന് ഒരു കുടുംബം ഉള്ളതല്ലേ? എനിക്ക് കുടുംബമൊന്നുമില്ല, എനിക്കുണ്ടായ ഭാര്യ ഡൈവേഴ്സ് ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് എഴുതും. എന്റെ പിഷാടി എത്ര നാളെ ശ്രീധരത്തിന്റെ ബാക്കി ചോദിക്കണേ. ഒരു ദിവസം ദേഷ്യം കയറിയപ്പോ ഞാൻ എന്ത് ചെയ്ത്, ഞങ്ങളുടെ തീക്കൊള്ളി മാസികയുടെ ലാസ്റ്റ് പേജിൽ ശ്രീധരം തരാത്ത പൂതന എന്ന് പറഞ്ഞൊരു മാസികയിൽ അങ്ങ് എഴുതുകയും ചെയ്ത് ഇവക്കടെ ഫോട്ടോ ഇങ്ങനെ കളം പോലെ വെട്ടി അവിടെ ഇടുകയും ചെയ്ത്. അല്ല മനോജ്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ അച്ഛനെയോ ആങ്ങളമാരെയോ ഒക്കെ അറിയിപ്പിച്ചിട്ട് അതിനൊരു പോംവഴിയല്ലേ വേണ്ടത്? അത് തന്നെയാ ചെയ്തത്. ഞാൻ ഈ തീക്കൊള്ളി കൂടെ എഴുതിയെന്ന് വെച്ചാൽ അവരുടെ അച്ഛനും ആങ്ങളമാരെ അറിയാൻ തന്നെ വേണ്ടിയാണ്. ഇതിലെഴുതിയാൽ എങ്ങനെ അവളുടെ അച്ഛനും ആങ്ങളെ അറിയുന്നത്? ഇവര് രണ്ടുപേരും എന്റെ തീക്കൊള്ളിയുടെ സ്ഥിരം വായനക്കാരല്ലേ. അച്ഛനാണെങ്കിൽ സെൻട്രൽ പേജ് ഭയങ്കര ഇഷ്ടം, ആങ്ങളമാർക്ക് ലാസ്റ്റ് വരും. കൊച്ചുകാച്ചി ആ നല്ല ബെസ്റ്റ് ഫാമിലി. പിന്നെ പൈസ തരാൻ പറ്റുമോ ഇല്ലയോ? 10,000 രൂപ തരാൻ പറ്റുമോ ചേട്ടന്? അല്ല, നമുക്ക് കാശിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. ഞാൻ MLA പണി കൊടുത്തോളം, ഒരെണ്ണം അങ്ങോട്ട് തരും. MLA എന്ത് പണി കൊടുത്തു? ഇവിടുത്തെ MLA കൊടുത്ത പണി അറിഞ്ഞില്ലേ? ഇല്ല. മെമ്പർ ശശികല, വാർഡ് മെമ്പറായ ശശികല നമ്മുടെ MLA പ്രേമലേഖനം കൊടുക്കുന്നു. ഫോട്ടോ സഹിതം ഞാൻ ഇട്ട് കൊടുത്തില്ലേ? ഫോട്ടോ സഹിതം കൊടുക്കാനായിട്ട് ശശികല MLA പ്രേമലേഖനം കൊടുത്തോ? ഇല്ല. പിന്നെ എങ്ങനെ ചെയ്തു? MLA ശശികല നിവേദനമാണ് കൊടുത്തത്. ഞാനത് പുറകിലുള്ളവരൊക്കെ മാച്ച് കളഞ്ഞിട്ട് ഇവര് രണ്ടുപേരെ പ്രേമലേഖനം കൊടുക്കും പോലെ ആക്കി. ഫോട്ടോഷോപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാലോ? ആടിനെ പട്ടിയാക്കാം, പട്ടിയെ ആടാക്കാം. ഇത് ഈ മാസിക മാത്രമേ ഉള്ളൂ ഉപജീവന മാർഗ്ഗം? വേറെ ഏതെങ്കിലും പത്രപരിപാടി പത്രമുണ്ട്? ഏതാ? എന്നും വൈകുന്നേരം ഇറങ്ങുന്ന തീയുണ്ട, രണ്ടരക്കുള്ള പത്രം. അത് എന്റെ പത്രമാ. തീയുണ്ട നിങ്ങളാണോ? അയ്യോ, ഇങ്ങ വന്നേ, നമുക്ക് അതിനൊരു ഇതുണ്ടാക്കണം. തീയുണ്ട നമ്മള്, ഞാൻ ഏത് ബസ് സ്റ്റാൻഡിൽ പോലും ഞാൻ ഇതെല്ലാം മേടിക്കുന്നത് തീയുണ്ട. തീയുണ്ടയുടെ ഒരു പദധാരാളിത്വവും ഭാഷയും നമ്മൾ സമ്മതിക്കണം ചേട്ടാ. കിടിലം കിടിലം. പോലീസ് സ്റ്റേഷൻ അക്രമം, പോലീസ് ജനങ്ങളെ അറിഞ്ചോ പുറിഞ്ചോ തല്ലി, അതാണ് പുള്ളിയുടെ പ്രധാന ഭാഷ. അസറ് കസറി ഇന്ത്യ തോറ്റു. റോഡിൽ നിറയെ കുഴികൾ, വണ്ടികൾ ചഞ്ചക്കം പിഞ്ചക്കം പോകുന്നു. ഇങ്ങനെയുള്ള വാക്കുകളല്ലേ ഇവർ എഴുതുന്നത് അല്ലേ മുഖ്യമന്ത്രിയുടെ ചെയ്യുക? ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്ത എഴുതി ചേട്ടാ കേട്ടോ, മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് കിണ്ണം കാച്ചി സ്വീകരണം. പ്രധാനമന്ത്രി ജനങ്ങളോട് നല്ല കീറി കീറി പ്രസംഗത്തിലൂടെ കീറി. ഇങ്ങനെയുള്ള വാക്കുകൾ നല്ല, നമ്മുടെ നല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രാവിലെ തന്നെ മേടിച്ചു കൊടുത്ത് വായിപ്പിച്ച് ശീലിപ്പിക്കേണ്ട ഒരു സൈസ് പത്രമാണ് ഇവരുടെ പത്രം. എന്തൊക്കെ പറഞ്ഞു പുകഴ്ത്തിയാലും തരേണ്ട പൈസയുടെ കാര്യത്തിൽ ഒരു കുറവില്ല. 10,000 രൂപ ഇങ്ങോട്ട് ഇല്ല, അങ്ങനെ തരാൻ പറ്റില്ല. തരണം, തരില്ല, തരില്ലേ? തരില്ല. മനോജേ, എന്തോ മനോജിന് പൈസ വേണം അല്ലേ? പൈസ വേണം. മനോജ് ഒരു 5,000 രൂപീസ് വെച്ചിട്ട് പോയിക്കൊള്ളു. ആദ്യ പ്രതി കണ്ട 5,000 രൂപ അങ്ങോട്ട് കൊടുക്കാൻ. 5,000 രൂപ വെച്ചിട്ട് നീ പോക്കോ. ഇതെന്താണെന്ന് അറിയോ മനോജിന്? വാച്ച്, വാച്ച്, വാച്ച്. ആ, നിങ്ങൾക്കത് വാച്ച്. എന്നാൽ ഇതാ, ഇത് കണ്ടോ. എന്താ? ഇത് ക്യാമറയാണ്, ഒളി ക്യാമറ. ഞാനേ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നിങ്ങളെ പോലുള്ള ഇതേകണക്കുള്ള വൃത്തികെട്ടവന്മാര് വരും, വിടായ് ബംഗ്ലാവിനെന്ന് അറിയാവുന്നതുകൊണ്ട് വെറും 25,000 രൂപീസ് മേടിച്ച വാച്ച് കം ഒളി ക്യാമറ എല്ലാം പതിഞ്ഞിട്ടുണ്ട്. ഈ വാച്ചിൽ MLA ശശികലയും ഉൾപ്പെട്ട കാര്യങ്ങൾ വല പതിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങാണ് ഞാനൊന്ന് പുറത്താക്കിയാ ഒരു 5,000 രൂപീസ് ഇത് ഇന്റർനെറ്റിലിടും, യൂട്യൂബിലിടും, വാട്സപ്പിലിടും, ടിവിയിലിടും, പത്രത്തിലിടും. നിന്നെ നാറ്റിച്ച് നാരണം, നിന്റെ സദ്യന്റെ കള്ളി ഞങ്ങൾ വെളിച്ചതാക്കി തരടാ. എത്ര തരണം? 5,000 രൂപ. ഇല്ല, വീഡിയോ ഞങ്ങള് അതാണ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തേക്ക്. കാണിക്കില്ല ചേട്ടാ. 5,000 ആകുള്ളൂ. ഇന്ന് പത്രം പബ്ലിഷ് ചെയ്യുന്ന എങ്ങനെയാവോ? ചതിക്കരുത്. ഓക്കെ ഓക്കെ. എന്റെ തീയുണ്ട പത്രത്തിന് വെള്ളം കോരി ഒഴിച്ചല്ലോടാ പിഷാരടി. സത്യത്തിൽ ആ വാച്ച് ക്യാമറ ഉണ്ടായിരുന്നോ പിഷാരടി? എന്തോ 16 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ബെഡായി ബംഗ്ലാവിൽ ഒരു ഒളിക്യാമറയുടെ കാര്യം പറഞ്ഞാൽ അത് വിശ്വസിച്ച് 5,000 രൂപ തരണമെങ്കിൽ ഇവന് തീയുണ്ടല്ലേ വെടിയുണ്ട വെക്കണം. ഇവനെ വെടിയുണ്ട വിട്ടി, വെടിയുണ്ട വിട്ടി. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ എത്ര രൂപ? 5,000 രൂപ തന്നെ. അയാളുടെ ഭാര്യയുടെ അഡ്രസ് കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് അയച്ചു കൊടു. അങ്ങനെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ ഇവനെ കൊണ്ട് അവര്. ഹലോ, ഞാൻ കാൾട്ടൺ ഡിക്രോസ്. കാൾട്ടൺ ഡിക്രോസ്? എന്താ പണി? ഞാൻ കൊള്ളക്കാരൻ. കൊള്ളക്കാരനാണ് മിസ് റോൾ അടിക്കണോ എന്ന്? ഇങ്ങോട്ട് വിളിക്കണ്ട കാര്യം പറയാനായിട്ട്. ഇതോ കൊള്ളക്കാരൻ മിസ് റോൾ അടിക്കുന്ന കേട്ടോ. ദേ പിന്നെ അടിക്കുന്നു. ഹലോ, ഞാൻ കാൾട്ടൺ ഡിക്രോസ്. എന്നാ ഡിക്രോസാ നിങ്ങക്ക് വേണ്ടത്? നിങ്ങളുടെ പ്രാണന്റെ പ്രാണനായ അമ്മായി ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. എന്നാ നിങ്ങളുടെ പേരെന്നാ പറഞ്ഞേ?
ഞാൻ കാൾട്ടൺ ഡിക്രൂസ്. ഡിക്രൂസ് അമ്മായി കുഴപ്പമില്ല, നിങ്ങളുടെ ഇരുന്നോട്ടെ കേട്ടോ, ഞാൻ വെക്കുവാ. അതെ ഡിക്രൂസ് കുഴപ്പമില്ല, ഡിക്രൂസ് ഞങ്ങൾ ഇവിടെ ഷൂട്ട് നടക്കുവാണേ, പിന്നെ വിളിക്കാം കേട്ടോ. പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേൾക്ക്. ആ ഒരു 10 ലക്ഷം രൂപ തന്നാൽ നിങ്ങളുടെ അമ്മായിയെ തിരിച്ചു കൊടുത്തരാം. 10 ലക്ഷം രൂപ കൊടുത്ത അമ്മായി ഇത് വേണ്ടല്ലോ അല്ലേ. കുഴപ്പമില്ല ഡിക്രൂസ്, ഞങ്ങളിവിടെ പരിപാടി എടുക്കട്ടെ കേട്ടോ, 10 ഒന്നുമില്ല കേട്ടോ. ഓക്കെ വെക്കുവാ. ശരണി, എന്തോ എന്നാലും ഈ കൊള്ളക്കാരെന്നൊക്കെ പറയുമ്പോ അമ്മായിക്ക് അമ്മായി എന്തെങ്കിലും ചെയ്യുമോ? എന്റെ പുണ്യായിട്ട് ഇവിടെ മിസ്റോൾ അടിക്കുന്ന കൊള്ളക്കാരനാണോ അമ്മായിനെ വല്ലതും ചെയ്യാമെന്ന്? അവനൊന്നും ചെയ്യത്തൊന്നുമില്ല. നിങ്ങളാണോ ഇപ്പൊ വിളിച്ചത്? അതെ, കാൾട്ടൺ ഡിക്രൂസ്. ഞാൻ നിങ്ങളോട് 10 ലക്ഷം രൂപ ചോദിച്ചു, നിങ്ങൾ തരില്ലെന്ന് പറഞ്ഞു. ഓക്കെ സാരമില്ല, ഒരു 8 ലക്ഷം രൂപയ്ക്ക് അമ്മായി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാം. വേണ്ട, 8 ലക്ഷം വേണ്ട, ഒരു 5 സമർപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഓ, അപ്പോൾ 3 തരണം എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, മുകേഷ് ഏട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് 1 ലക്ഷം രൂപയ്ക്ക് വിടാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ ഈ പാവപ്പെട്ട അമ്മായിനെ ഇങ്ങനെ കെട്ടിയൊക്കെ വല്ല കാര്യമുണ്ടോ? അമ്മായി എന്താ അമ്മായി കരയൊന്ന് വിചാരിച്ചിട്ടാണ്? വിചാരിച്ചിട്ടല്ല, ഈ സാധനം കെട്ടഴിച്ചപ്പോ തന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടായോ, എനിക്ക് ഭക്ഷണം ഉണ്ടായോ എന്ന് പറഞ്ഞ് ഒച്ചെടുക്കല്ലേ. പിന്നെ അമ്മായി അമ്മായി എങ്ങനെ അമ്മായി കൊള്ള ഈ നിറയിട്ട കൊള്ളക്കാരുടെ അടുത്തൊക്കെ ചെന്ന് വെട്ടത്? പിഷു, ഞാൻ ഏത് ഹോട്ടലിലെ കൂടുതൽ കറി സൗജന്യമായി കൊടുക്കണമെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നപ്പോ പെട്ടെന്ന് ഞാനൊരു ബോർഡ് കണ്ടു, പാലട പ്രഥമൻ സൗജന്യമായി. ഞാൻ വേഗമായിട്ട് അത്തേക്ക് ചെന്നു, നോക്കുമ്പോ അത് കൊള്ള സംഖ്യതായിരുന്നടോ. അത് ജഗ്ഗുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അല്ല പിഷു, എനിക്ക് അതിലല്ല ദുഃഖം, ഈ കൊള്ളക്കാരൻ എന്നെ പറ്റിച്ചു. എന്തും പറഞ്ഞു, പാലട എനിക്ക് കുറച്ച് വെക്കണ്ടേ? അതിന് വരെ പിന്നെ നോക്കിയപ്പോ ഒരു കുടം നിറച്ച് പരിപ്പ് പായസം മാത്രമേ. ഉപദ്രവിച്ചോ? ആദ്യം എടുത്ത് മതിലേക്ക് എറിഞ്ഞു, പിന്നെ നിലത്തിട്ട് ചവിട്ടി അരച്ചു, ഇരുമ്പോടി കൊണ്ട് അച്ചാരം പുച്ചാരം അടിച്ചു, മുഖം പിടിച്ച് വെള്ളത്തിൽ മുക്കി താത്തി. ഏ മിസ്റ്റർ, ഒരു സ്ത്രീ എടുത്ത് നിങ്ങൾ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ആ ചോദ്യം ഇവരോട് ചോദിക്ക്. അമ്മാതിരി ചെയ്താണ് ആ പെണ്ണുമ്പുള്ള എന്നെ. അതേടാ, ഞാനാ ഒരു അങ്ങനെയൊക്കെ കട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും പണം തരാൻ പറ്റില്ല? ഓ പറ്റില്ല, ഇല്ല. ഓക്കെ, എല്ലാരും കൈ വെക്ക്. വാട്സാപ്പ്. അതെ, വാട്സാപ്പ് അല്ല, ഹാൻഡ്സപ്പ് അല്ലേ ഉദ്ദേശിച്ചത്? ഓ വേണ്ട, നമ്മൾ സമയം കളയണ്ട, പെട്ടെന്ന് പോക്കോ. എന്നാ ഒരു കാര്യം ചെയ്യോ, 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളതല്ല ഈ പെണ്ണുമ്പള് തിന്നു, എന്തെങ്കിലും ഭക്ഷണം. എന്തൊരു ഗതികേടാട്ടെ കൊള്ളക്കാരൻ, എന്താ ചെയ്യണത്? തരാൻ പറ്റുമോ? ഇവിടെ എന്തായാലും ഒന്നും ഇരിപ്പില്ല, നമുക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകും. അവിടെ പൈപ്പ് മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. സാരേ ഗാ 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 രീ ഗാ ഗാ മാ 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 മാമനു ഇടയ കന്യകേ. അന്നെനിക്ക് അറിയാം ഇദ്ദേഹം ആ കാശിന്റെ വില. അന്ന് മുതൽ നമ്മളന്ന് അത്ര വില അറിഞ്ഞിട്ടില്ല. ഞാൻ ആലോചിക്കായിരുന്നു, എനിക്ക് ഇതുപോലെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ. ഇങ്ങനെ കുറെ സൗണ്ടുകളല്ലാതെ പുള്ളിക്ക് അത് ഓവർടേക്ക് ചെയ്യാനോ ഓവർകം ചെയ്യാനുള്ള ഒരു ശേഷിയില്ലാട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ഓ, നിന്നെയൊക്കെ സമ്മതിക്കണോ, എനിക്ക് പറ്റത്തില്ല. മുഖേഷേട്ടാ, നമ്മുടെ ഈ ബഡായി ബംഗ്ലാവ് കാണുന്ന പല പ്രേക്ഷകരെയും പല യാത്രകളിൽ, വഴികളിൽ, തിയേറ്ററുകളിലൊക്കെ പല സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട്. അവര് പറയാറുണ്ട് നിങ്ങളുടെ അതിഥികളുടെ ഒരു ക്രമം. ഇപ്പൊ ചിലപ്പോൾ ഏറ്റവും പുതിയ സിനിമയിലെ ഏറ്റവും പുതിയൊരു നായകൻ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ പ്രശസ്തനായ ഒരാൾ എത്തും. അടുത്തതായി എത്തുന്നത് 50 വർഷമോ 55 വർഷമോ മലയാള സിനിമയിലോ കലാരംഗത്തോ സജീവ സാന്നിധ്യമായി മാറിയ മറ്റൊരാളായിരിക്കും. കുറെ താരങ്ങൾ, കുറെ കലാകാരന്മാർ ഏത് മാധ്യമം എടുത്താലും, പ്രിന്റിംഗ് മീഡിയ എടുത്താൽ അതിൽ അവരുടെ ഇന്റർവ്യൂ കാണും, മറ്റേ ചാനൽ മാറ്റി അവിടെ കാണും, ഈ ചാനൽ മാറ്റിയാൽ ഇങ്ങോട്ട് കാണും, കാസറ്റ് മേടിക്കാൻ പോയാൽ അവിടെ കാണും. ഇങ്ങനെ ഇരിക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. പക്ഷെ മറ്റു ചിലർ, അവർ നമ്മുടെ മനസ്സിലൊരു സ്ഥാനം എടുത്ത ശേഷം പിന്നെ നമുക്ക് അവരെവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലൊരാളാണ് ഇനി ബഡായി ബംഗ്ലാവിൻ്റെ അതിഥിയായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നത്. ഏറെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ,
കെ ജി മാർക്കോസ്. ചില ഗായകരുണ്ട് അല്ലെങ്കിൽ ചില കലാകാരന്മാരുണ്ട്, ഒരു സിനിമ ഫീൽഡിലെത്തി അവരുടെ ഒന്നാം വർഷം ഫസ്റ്റ് ഇയർ ആഘോഷിക്കുന്നു, ഫേസ്ബുക്കിൽ 100,000 ലൈക്ക് ആകുമ്പോൾ അത് ആഘോഷിക്കുന്നു, 10-ാം വർഷം ആഘോഷിക്കുന്നു, 15-ാം വർഷം ആഘോഷിക്കുന്നു. വലിയ ആഘോഷങ്ങളൊന്നും ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ കാണാതെ മലയാളത്തിൻ്റെ സംഗീത ലോകത്ത് 35 വർഷങ്ങൾ പൂർത്തിയാക്കിയതിന് ആദരവിൻ്റെ ഒരു കൈയടി നമ്മളിവിടെ കൊടുക്കുകയാണ്. ഏകദേശം 10,000-ത്തോളം ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനം, ക്രിസ്തീയ ഗാനങ്ങൾ, ക്രിസ്തീയ ഗാനങ്ങൾ മാത്രം 10,000 എണ്ണമാണ് നിങ്ങൾ 5 മിനിറ്റ് വെച്ച് കൂട്ടണം. 5,000-ത്തിലധികം മാപ്പിള ഗാനങ്ങൾ, 5,000-ത്തിലധികം വേദികൾ, എത്രയോ അധികം സിനിമാ പാട്ടുകൾ. ഇങ്ങനെ 35 വർഷങ്ങൾ കൊണ്ട് മലയാള കലാലോകത്തിന്, സംഗീത ലോകത്തിന് മാർക്കോസ് ചേട്ടൻ സംഭാവന ചെയ്തിട്ട് ഒരുപാട് വലിയ കാര്യങ്ങളാണ്. തുടങ്ങിയ ഉടനെ ഒരുപാട് വർത്തമാനത്തിലേക്ക് പോകാതെ ആദ്യം എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലത്തോട്ട് പോകാൻ, ഒരുപാട് പ്രേക്ഷകർക്ക് അവരുടെ ഓർമ്മകളിലേക്കൊന്ന് ഊളിയിട്ട് പോകാനായിട്ട് കന്നിപ്പൂമാനം 2 വരി, 2 അല്ല 4 വരി, 6 വരി ആയാലും കുഴപ്പമില്ല, മൊത്തമായാലും ഒരു പ്രശ്നമില്ല. എന്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. മാർക്കോസ് ചേട്ടാ, ഇതാണ് ആര്യ, എന്റെ ഭാര്യയാണ്. ഇവിടെ ഇട്ടിരിക്കുന്നത് പാൻറ്റിന് പാവാടയിലുണ്ട ഡ്രസ്സാണ്, പാൻഡാട എന്ന് പറയും. ഞാൻ ഒത്തിരി നാളായി സാറിനെ പരിചയപ്പെടണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതായത് സാറിന്റെ സംഗീതം എനിക്കൂടി പകർന്നു തരണം. പകർന്നു തരാനായിട്ട് പുള്ളിയുടെ കയ്യിലുള്ളത് എബോള വൈറസ് ഒന്നും അല്ല, സംഗീതമാണ്. അതെനിക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചത് എന്നെ അങ്ങയുടെ ശിഷ്യയാക്കണമെന്നാണ്. ഓ, തീർച്ചയായിട്ടും. 101 രൂപ ദക്ഷിണയാണ്. ദൈവമേ, അല്ല ഇത് രൂപയാണോ അതോ കിഴി പിടിക്കാനുള്ളതല്ലാണോ? അല്ല, ഇത് ഇവളുടെ മുത്തശ്ശി ചെറുപ്പകാലത്ത് സൂക്ഷിച്ചു വെച്ച ചില്ലറാണ്. 5-ൻ്റെയും 10-ൻ്റെയും പൈസയാണ്. 101 രൂപ എണ്ണണമെങ്കിൽ 201 ദിവസമാവും. അപ്പോൾ സന്തോഷം. സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ടോ? പിന്നെ 2 ദിവസം. ആഹാ, ധാരാളമാണല്ലോ. ആ, ഇവള് 2 ദിവസം ക്ലാസിക്കൽ സംഗീതം പഠിക്കാൻ പോയി, 3-ന് എന്ന് അക്രോബാറ്റിക് ഡാൻസ് പഠിക്കാൻ പോയി. നമുക്ക് സപ്തസ്വരങ്ങളാണ് ഇതിനകത്തുള്ളത്. ഏത് സംഗീതത്തില് ആ സപ്തസ്വരം പറഞ്ഞു തന്നാൽ പാടാമല്ലേ? പിന്നെ അവള് ആ കാര്യത്തിലൊക്കെ നമ്മള് വിചാരിക്കുന്ന പോലെയല്ല, തീരെ പോരാ. ആഹാ, അപ്പൊ ഞാൻ വിചാരിച്ചതിനൊക്കെ അപ്പുറത്താണ്. അയ്യോ, ഭയങ്കര കഴിവാണ്. പാട്ട് പഠിക്കാൻ നിക്കണാണ്ട, കരാട്ട പഠിക്കാൻ നിക്കുവാന്ന തോന്നുള്ളൂ. അവിടെ ഇരിക്കേ. ആഹാ, രീ
മാമനല്ല മാമ മമ്മ അല്ല വെറും അയ്യോ, ഈ മാമനെ വളരെ കേവലമാക്കിയ ഒരു പാട്ടുണ്ട്, കേവല മാമൻ. അതായിരിക്കും മനസ്സിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ, അപ്പൊ ഈ ഓരോ അക്ഷരത്തിനും ഓരോ അടിയാണ്. സ രേ ഗ മ പ ദ നീ സ. ഇതേ പൊറോട്ടയ്ക്ക് മാവുപഴയ്ക്കും അല്ല, താളത്തിൽ അടിക്കാം. അടി പഠിച്ചു അത് അല്ല, എനിക്കൊരു സംശയം, ഈ അടി നേരത്തെ പഠിച്ചപ്പോ വീട്ടിൽ ഈ അടിയുണ്ടോ? ഓരോ താളത്തിനും ഓരോ അടിയെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ഇവിടെ പാടാൻ പോവാണെ കമ്മിറ്റിക്കാർ മുഴുവൻ കേറി നിരങ്ങി അടിയായിരിക്കും. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, ആര്യയുടെ ആ ഒരു ആഗ്രഹത്തിന്റെ പേരില് ഞാൻ ഒന്ന് തുടങ്ങുക. അല്ല, സാരി അതാണ് നോട്ട്. സാരി സാരി അല്ല, സാരി ഒക്കെ പതുക്കെ പോയി വാങ്ങിച്ചോ, ഞാനൊരു 500 രൂപ അങ്ങ് തരാം. എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കുക കേട്ടോ. ചേട്ടാ, 101 രൂപ കൊടുത്തപ്പോ 500 ആയിട്ടാ തിരിച്ചു കിട്ടിയത്. 500 മാത്രമല്ല, മാർക്കോസ് ചേട്ടന്റെ ബ്രാക്കും കിട്ടിയിട്ടുണ്ടാവും. അല്ല ആര്യ, ഈ ഒരു പുതിയ പദം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്, ശിഷ്യദക്ഷിണ. ശിഷ്യദക്ഷിണ, അതിന് രണ്ടും കൂടെ ഒരു വാക്കുണ്ട്, ശിക്ഷണ. മാർക്കോസിനെ ഞാൻ കണ്ട ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇപ്പൊ പല പാട്ടുകാരും കരോക്കെ ആയിട്ടാണ് വരുന്നത്. ഓർക്കസ്ട്രക്കാര് ഓർക്കസ്ട്ര വെക്കാന്ന് പറയുമ്പോ തന്നെ അവർ പറയും ഓർക്കസ്ട്ര വേണ്ട, കീബോർഡിന്റെ സൈഡിലെങ്ങാൻ ഈ സി ഡി ഇടാൻ പറ്റിയെങ്കിൽ അത്രയും സന്തോഷം എന്ന് പറയുന്ന പാട്ടുകാരെണ്ണമാണ് കൂടുതലും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ വിളിക്കുന്ന ഏത് ഓർക്കസ്ട്രയുടെ കൂടെയും എങ്ങനെ വേണമെങ്കിലും ഗസ്റ്റ് ആയിട്ട് പോകാനുള്ള എല്ലാ ഗായകരുടെയും സൗകര്യം ഇതൊക്കെ നിൽക്കുന്നതിനിടയിൽ ഒരു പരിപാടിക്ക് ഞാൻ മാർക്കോസ് എന്നെ വിളിച്ചു. മാർക്കോസ് ചേട്ടാ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലൊരു പരിപാടിയാണ്, മാർക്കോസ് ചേട്ടൻ എന്താണ് റേറ്റ്? അന്നൊരു പാട്ടിന് 50 രൂപ അല്ലായിരുന്നോ? ഇപ്പോഴത്തെ റേറ്റ് ഒന്ന് കേൾക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര എന്നൊക്കെ സംസാരിച്ചു. അപ്പൊ ഞാൻ എന്താ ഇത്ര റേറ്റ് ചോദിച്ചപ്പം മാർക്കോസ് ചേട്ടൻ പറഞ്ഞത്, നിങ്ങൾ വിളിക്കുന്ന ഒരു ഓർക്കസ്ട്രയുടെ കൂടെ ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്നാലും എന്റെ പേയ്മെന്റിൽ നിന്നും ഒരു തുക എന്റെ കൂടെ വരുന്ന ഓർക്കസ്ട്രക്കാർക്ക് ഞാൻ പരിപാടി ഇല്ലെങ്കിലും കൊടുക്കും. ഞാനൊരു പരിപാടിക്ക് പോയി അതിൽ നിന്ന് കിട്ടിയ തുകയാണെന്ന് പറഞ്ഞ് ഓർക്കസ്ട്രക്കാർക്കെല്ലാം പൈസ കൊടുക്കും എന്ന് പറഞ്ഞു. അത് ഒരു വലിയ ക്വാളിറ്റിയാണ് അല്ലേ? അതുകൊണ്ടാണ് അവരെന്നും എൻ്റെ കൂടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു കലാകാരൻ, ഇപ്പം മാർക്കോസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, മാർക്കോസ് എന്തെങ്കിലും കലാരംഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ രൂപയും മാർക്കോസിൻ്റെ കൈ ഇങ്ങനെ എണ്ണി തന്നെയാണെന്ന് വെച്ചാൽ, അത്രയ്ക്ക് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് പിന്നെ അങ്ങനെയുള്ള ഒരു ദൂർത്തും ഇല്ലാതെ ഒരു ലക്ഷറി ഇല്ലാതെ കല അതിനകത്ത് നിന്ന് കിട്ടുന്ന കാശ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. അതിനകത്ത് ഊന്നി പറയാൻ ഞാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാനും മോഹൻ കുമാർ എന്ന് പറഞ്ഞു, അദ്ദേഹം ഞങ്ങളുടെ നാടക ട്രൂപ്പിൽ അഭിനയിക്കുകയായിരുന്നു അന്ന്, വിനു മോഹൻ്റെയൊക്കെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരുവനന്തപുരത്തൊരു ഒരാവശ്യത്തിന് വേണ്ടി വന്നു. രണ്ടുപേരുടെയും കയ്യിൽ കറക്റ്റ് ബസ് കൂലി അല്ലാതെ 1 രൂപയില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിനകത്ത് കയറിയിരിക്കുകയാണ്, സന്ധ്യയായി. ആ തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെ ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, മോഹൻകുമാറെ പൈസ വല്ലതും ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും വിശക്കുന്നു. എൻ്റെ കയ്യിൽ 1 പൈസയില്ല. നിൻ്റെ കയ്യിലില്ലേ? എൻ്റെ കയ്യിലും ഇല്ല. ആ ഇനിയിപ്പോൾ കൊല്ലത്തെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബസ് ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നപ്പം ആ ഗണപതി അമ്പലമുണ്ട് അവിടെ തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെ തൊട്ട്, അവിടെ ചില തട്ടുമുട്ട് അത് ഇതൊക്കെ ഇങ്ങനെ വന്നിട്ട് ചില ഇൻസ്ട്രുമെൻസ് ഒക്കെ കൊണ്ടുവച്ച് നോക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ ഗാനമേളയാണ്. അപ്പോൾ അദ്ദേഹം വലിയ നിലയിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പം തുടക്കമാണ്, തുടക്ക കാലഘട്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ മാർക്കോസിൻ്റെ ഗാനമേള. അപ്പോൾ മോഹൻകുമാർ പറഞ്ഞു, നമുക്ക് ഇറങ്ങാൻ ടിക്കറ്റ് എടുത്തില്ലല്ലോ, നമുക്ക് ഇറങ്ങിയിട്ട് ഇയാളെ വളച്ച് നമുക്ക് കുറച്ച് പൈസ മേടിച്ചിട്ട് പൊറോട്ട ഇറച്ചിയും കഴിക്കാം, വിശപ്പ് മാറ്റിയിട്ട് നമുക്ക് കൊല്ലത്തോട്ട് വന്നു. ഞാൻ ചെന്ന് ഉണ്ടെ അദ്ദേഹം അത് ആ ഹലോ ഹലോ ആ വൺ വൺ കുറച്ചു കയറ് കുറച്ചിട്ട് ഇറക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ആ നിങ്ങളുണ്ടോ? അല്ല, ഒരു കാര്യം പറയാനുണ്ട്. അതെ, ഞങ്ങളെ ഒരു അത്യാവശ്യ കാര്യമായിട്ട് വന്നതാണ്.
ഞങ്ങള് വിശക്കുന്നു, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നീ നടവായിട്ട് വന്നാ മതി. ഒന്ന് പുള്ളി പറഞ്ഞു, തരില്ല, എൻ്റെ ഇല്ല, എൻ്റെ ഇല്ല. അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 ഞങ്ങള് ഒരു മണിക്കൂർ ചോദിച്ചു. പല തരത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്ന 18 അടവും നോക്കി. അവസാനം പൊറോട്ട ഇറച്ചി എന്നൊക്കെ ഇഞ്ഞ് ഉഴുന്നുവട എന്നാ ഒരു ചായ ഒരു പരിപ്പോടക്കുള്ള കാശ് താടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തോളിക്കൂടെ കൈയിട്ടിട്ട് പറഞ്ഞു, എൻ്റെ അംബിഷൻ എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ സ്വന്തമായിട്ട് വാങ്ങുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ പൈസ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപ്പോടെ പോയിട്ട് ഒരു ചായ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോയി പോയ രണ്ടുപേരെ സ്ഥലം ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നോക്കുമ്പം ഇടയ കന്യകേ, അന്നെനിക്ക് അറിയാം ഇദ്ദേഹം ആ കാശിൻ്റെ വില. അന്ന് മുതൽ നമ്മളന്ന് അത്ര വില അറിഞ്ഞിട്ടില്ല, അന്ന് മുതൽ തന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഇടയ്ക്ക് ഇതുപോലെ ഗൾഫിൽ പോയിട്ടൊരു സ്പോൺസർ ചോദിച്ചു, സാർ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വന്നപ്പോൾ ഇത്ര പൈസയായി, മാർക്കോസ് ചേട്ടാ എന്തെങ്കിലും ഒരു ചെറിയ ഇളവ് തരാമെന്ന് ചോദിച്ചപ്പോൾ മാർക്കോസ് ചേട്ടൻ പറഞ്ഞു, എൻ്റെ അംബിഷൻ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മിക്സർ മേടിക്കുന്നതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ തരികയല്ലെന്ന് പരിപാടി. ഞാൻ ആലോചിക്കായിരുന്നു, എനിക്ക് ഇതുപോലെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ. അല്ല സാറി, കാര്യം എൻ്റെ ലൈഫിൽ ഇപ്പം ഉണ്ടാക്കി പറയുന്നൊക്കെ പറഞ്ഞു ചില ആൾക്കാർക്ക് അതിനുള്ള ഒരു കഴിവില്ല. ഇപ്പം നമ്മൾ മരിച്ചുപോയ മുരളിച്ചേട്ടൻ, മുരളിച്ചേട്ടനും ഞാനും കൂടെ ആലുവയിൽ ആലുവ പാലസിൽ ഇച്ചിരി പ്രേതശല്യമൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു പേരിപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്. രണ്ടുപേരും ഒരു മുറിയിൽ ഇങ്ങനെ ഒരു റൂമിലാണ് കിടക്കുന്നത്, രണ്ട് കട്ടില്. രാത്രിയായപ്പോഴത്തേക്ക് ഞാൻ ഇട്ട് നോക്കിയപ്പം വരാന്തയിൽ ഒരാൾ നിൽക്കുന്നു, ഒരു വെള്ള മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് പുഴയിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ നോക്കിയാ രാത്രി 2 മണി 1 മണി 2 മണി അയാൾ ഇങ്ങനെ നിൽക്കുന്ന ഇവിടെ. അപ്പം ഞാൻ പതുക്കെ മുരളിച്ചേട്ടൻ്റെ കട്ടിലോട്ട് ഇങ്ങനെ കയറി, ചേട്ടൻ ഒന്ന് നീങ്ങിക്കിടന്നു, ഞാനിവിടെ കിടന്നോട്ടെന്ന്. അപ്പം മുരളിച്ചേട്ടൻ പറഞ്ഞത്, നിനക്ക് നാണമില്ലേ എന്താ? അല്ല, ഒരാളവിടെ നിൽക്കുന്ന പോലെ അവിടെ ഒന്നുമില്ല, നിൽക്കുമ്പോൾ അവിടെ എത്ര തടിയും നീളമുണ്ട്, നാണമില്ല ഇവിടെ, പ്രയാതം മണ്ണാൻ കെട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുക അവളെ കാണുന്നില്ല. പിന്നൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആയിട്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് മറിക്കണേ എന്ന് പറഞ്ഞു. ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലേ, നീ ചുമ്മാ പ്രയാതം മണ്ണം കെട്ടെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി. രാവിലെയപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി. ഇദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലൊക്കേഷനിൽ പോയി ഇദ്ദേഹത്തിൻ്റെ റോള് ഞാൻ അങ്ങനെ കഥ പറഞ്ഞു. ഞാൻ കിടക്കുന്നു, മുരളിച്ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് കുറച്ചൊന്ന് മറിക്കടാന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും മുരളിച്ചേട്ടനെ കളിയാക്കിയിരുന്നു. ഏ മുരളിച്ചേട്ടൻ, നിങ്ങൾ കാര്യമ്പിൻ്റെ കരുത്താന്നൊക്കെ പറഞ്ഞിട്ട് ആ മുകേഷിൻ്റെ കട്ടിൽ ഇങ്ങനെ കുറേ സൗണ്ടുകളല്ലാതെ പുള്ളിക്ക് അത് ഓവർടേക്ക് ചെയ്യാനോ ഓവർകം ചെയ്യാനുള്ള ഒരു ശേഷിയില്ലാട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ നിന്നെയൊക്കെ സമ്മതിക്കണോ, എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഇതും അതുമായിട്ട് ബന്ധമില്ല, ഇത് നടന്ന സംഭവങ്ങളാണ്. ഇസ്രായേലിൻ മാഥനായി വാഴുമേക ദൈവം, സത്യജീവ മാർഗമാണു ദൈവം. നടനാകും, പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന നാടകത്തിലല്ല, വേറെ ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലി തന്നെ ചെയ്യും. ഇതൊക്കെ ചേട്ടനൊന്ന് പാടി തന്നാ മതി. ഇത് കഴിയുമ്പോ പിന്നെ എനിക്ക് ഇന്ന് പിന്നെ പാടേണ്ട കാര്യമേ വരത്തില്ല. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, കൈകൊട്ടിപ്പാടം വരവേറ്റിടാ, വരവേറ്റിടാ. നമസ്കാരം. 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 ഞാൻ ഈ സീസണൽ മ്യൂസിക് ഡയറക്ടർ മനോജ് മുസ്തഫ ഡിസൂസ. ഓ, അടിപൊളി പേരാണല്ലോ. അതായത് ഈ പേരിടാൻ കാര്യം വേറൊന്നുമല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു ജാതി മതമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കൃഷ്ണന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയും അന്തോണിസി പുണ്യാളിനൊക്കെ വേണ്ടി ഞാൻ മ്യൂസിക് ഡയറക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ചേട്ടനെ ഒന്ന് കാണാൻ വന്നെന്ന് വെച്ചാൽ ചേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കണം, കാരണം മണ്ഡലകാലം വരികയാണ്. അപ്പൊ ചേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിച്ചിട്ട് വേണം ആൽബമായിട്ട് ഇറക്കാൻ. സീസൺ സീസൺ അനുസരിച്ച് സീസണൽ മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ. അതപ്പോ ഈ സീസൺ അല്ലാത്തപ്പോ എന്തോ ചെയ്യും? സീസൺ അല്ലാത്ത സമയത്ത് വേറെ ചെറിയൊരു ജോലിയുണ്ട് നമുക്ക്. ഈ കുഞ്ഞ് ആട്ടിൻ കുഞ്ഞുങ്ങളില്ലേ, നല്ല തൂ വെള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? നല്ല കുഞ്ഞടിമേ ഇങ്ങനെ ചാടുന്ന വളരെ പതുപത്ത് രോമുള്ള കുഞ്ഞ് ആട്ടിൻ കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങനെ വാങ്ങിക്കും, ഒരു 10-200 എണ്ണത്തിന് വാങ്ങിക്കും. എന്നിട്ട് വളർത്തുമോ? വെട്ടി വിൽക്കും.
അങ്ങനത്തെ ഒരു ചെറിയ പരിപാടി കൂടി ഇറച്ചി കച്ചവടം. അതെ, അപ്പൊ ചേട്ടനെ കൊണ്ടൊരു പാട്ട് എനിക്ക് ഈ മണ്ഡലകാലത്തൊന്ന് വേണമായിരുന്നു. ഓ, പിന്നെന്താ? മറ്റേ ഇസ്രായേൽ നാഥൻ പാടിയില്ലേ? ജസ്റ്റ് ഒന്ന് മൂളാമോ? പിന്നെന്താ? ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവ മാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനെ കിടന്നു ദൈവം. അല്ല, എനിക്കൊരു സംശയം, ഈ മണ്ഡലകാലത്തില് ഈ പാട്ടും മണ്ഡലപാട്ടും ട്യൂൺ ഇത് തന്നെ? ട്യൂൺ ഇത് തന്നെ. നമുക്ക് ഇസ്രായേലിൽ നിന്നുള്ള സ്ഥലത്ത് ശബരിമല എന്ന് ചേർക്കുക. യേശുനാഥൻ എന്ന സ്ഥലത്ത് അയ്യൻ. എങ്ങനെയായിരിക്കും? ഉദാഹരണത്തിന്, ശബരിമലയിൽ വാഴുമേകനാഥനാസനാകും അയ്യൻ. ഇപ്പൊ വേണി നമുക്ക് ഗുരുവായൂർ അഷ്ടമി രോഗിനിയൊക്കെ വരുന്ന സമയത്ത് വേണി ഓർമ്മ നടക്കാം. സെയിം ട്യൂൺ മാർക്കോസ് ചേട്ടന്റെ കാസറ്റ് തന്നെ. ഗുരുവായൂരിൽ വാഴുമേകദൈവമാണ് കൃഷ്ണൻ, ബാലഗോപാലനാകുമൻ കൃഷ്ണൻ. നമ്മുടെ ഇലക്ഷൻ സമയത്തൊരു ഈ ദൈവങ്ങളുടെ മാത്രമേ ഉള്ളൂ, ഈ രാഷ്ട്രീയം അങ്ങനൊന്നും ഇല്ലേ? പാർട്ടിക്കാർക്ക് വേണ്ടി ഇറക്കാറുണ്ട്. സെയിം ട്യൂൺ. കമ്മ്യൂണിസ്റ്റ് കാരനായി വാഴും കാറൽ മാക്സ്, ജർമ്മൻകാരനാണ് കാറൽ മാക്സ്. പഴനിമലക്ക് ഇറക്കണ്ടല്ലോ. പഴനിമലക്കുണ്ട്. പഴനിമലയിൽ വാഴുമേക ദൈവമാണ് മുരുകൻ, വേലായുധനാണ് എന്റെ മുരുകൻ. ഇതൊക്കെ ചേട്ടനൊന്ന് പാടി തന്നാ മതി. ഇത് കഴിയുമ്പോ പിന്നെ എനിക്ക് ഇന്ന് പിന്നെ പാടേണ്ട കാര്യമേ വരത്തില്ല. കാര്യം എനിക്ക് പറയാനുണ്ട്, ഇങ്ങനെ ദൈവങ്ങളെയൊക്കെ വെച്ച് പാട്ട് പാടിയേക്കാ ഒന്നും ശരിയല്ല. ഈ അവസാനം ദൈവകോപം കിട്ടും കേട്ടോ. ഒരിക്കലും ഇല്ല. എന്താ? എനിക്കൊരിക്കലും ദൈവകോപം കിട്ടില്ല. ഞാൻ നിരീശ്വരവാദിയാ. ഇനി ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് ട്യൂൺ ചെയ്തൊരു പാട്ട് ഭക്തിഗാനം പാടാം. ഓക്കെ ചേട്ടാ, ഇത് ശ്രദ്ധിച്ച് കേട്ടോ. ഇതൊന്നും ഇതുപോലത്തെ അല്ലല്ലോ. അല്ല, ഇത് വേറെ. ഇതിപ്പോ നമ്മള് കോപ്പി അടിച്ചല്ല, ഇത് കോപ്പിയല്ല. ക്രിസ്മസിന് പാടാൻ പറ്റിയ സാധനം. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, അങ്ങ് ബദ്രഹേമിലെ കാലി തൊഴുത്തി, ആട്ടിടയന്മാർ പിന്നെ മാലാഖമാരും വന്ന് സമ്മാനങ്ങൾ നൽകി ദേ പോണു. ഇതും ഗാനമേളക്കാർ ഒരുപാട് സ്ഥലത്ത് പാടി. ഞാൻ പാടിത്തരാം. കൺകൾ ഇരണ്ടാൽ, കൺകൾ ഇരണ്ടാൽ ഉണ്ണി കട്ടിയെടുത്താണോ? ഇതെങ്ങനെ ഒരു പാട്ടുണ്ടായി പോയി. ഒരുപക്ഷെ ഇത് കോപ്പി അടിച്ചായിരിക്കും ഇവര്. ഇവര് ചേട്ടനത് മനസ്സിലായി, അത് മതി. അതെനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി തരാനുണ്ട്. അതായതേ, ഈ ഭക്തി ഗാനം എന്ന് പറയുന്നത് ഇങ്ങനെ കോപ്പി അടിച്ച് വെക്കുന്നതല്ല. ഭക്തിക്ക് ഭക്തി വരണം, ഭക്തി ഗാനത്തിന് ഭക്തി വരണം. ഇങ്ങനെ ഒരുപാട് പേര് ബിസിനസ് ആക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, അത് സ്റ്റോപ്പ് ആക്കണം. നിങ്ങളെ ഇതിനേക്കാൾ നല്ലത്, ഇതിനേക്കാൾ നല്ലത് ആട്ടറച്ചി വിൽക്കുന്ന, ആട്ടറച്ചി വിൽക്കുന്ന. അതുകൊണ്ട് ഇനി മേലെ ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത്. അതെ, ആ മുകേഷ് ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ, ഭക്തി കച്ചവടമാക്കിയിട്ടുള്ള ഒരു പരിപാടിയും ബഡായ ബംഗ്ലാവ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചെയ്ത ഇപ്പൊ കാണിച്ച പ്രത്യേകത തന്നെ ഇവിടെ ഇതായിട്ടും ഏത്തോട്ടിട്ട് പോയാൽ മതി. ഓക്കെ, ഇതുപോലെ ഒരുപാട് നാൾ ഞാൻ ഭക്തിഗാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെഴുതിണ്ട്. എല്ലാവരും മാപ്പ് തരണം. ഓക്കെ, മാപ്പ് തരണല്ലേ. ഏത്തോട്ടിട്ട് പോയാൽ മതി. ഏത്തോട്ട് അവർ എണ്ണിക്കോളും. എണ്ണിക്കോ. മതി. താങ്ക് യു. പാൽക്കാരൻ
കൊട്ടാരി പെണ്ണേ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ, പപ്പേട്ടം പാടിയ പാട്ടൊന്നു കേട്ടോ, പാവാട ഇല്ലാണ്ട് ഓടല്ലേ കേട്ടോ. നടനാകും, പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന നാടകത്തിലല്ല, വേറെ ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലി തന്നെ ചെയ്യും. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, കൈകൊട്ടിപ്പാടം വരവേറ്റിടാ, വരവെതിരെ മാർക്കോസ് ചേട്ടൻ വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ചില പാട്ടുകളുണ്ട് അല്ലേ? അതിലൊന്ന് നിറക്കൂട്ടിലെ പൂമാനമേ എന്ന പാട്ട് തന്നെയാണ്. പൂമാനമേ നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു പ്രമുഖ കവയത്രിയാണ്, ബംഗ്ലാവിൽ അമ്മായി എന്ന്. അല്ല മാർക്കോസ് ജി, പണ്ട് കാലത്തൊക്കെ ഒരുപാട് കവിതകൾ ലളിതഗാനങ്ങളാക്കിയിട്ട് മാർക്കോസ് ചേട്ടൻ പാടിയിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാലിയ പൂവൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്. ശരിയാണ് അല്ലേ? ഇപ്പൊ നമുക്കില്ല ഇവിടെ, കാരണം എല്ലാം അതാണ്, ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും ഓർക്കിഡ് മാന്തൂറിയോ മാത്രമേ ഉള്ളൂ. അതൊക്കെ നോക്കി ആര് കവിത എഴുതും? പിന്നെ എന്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, മണ്ണിന്റെ മണമുള്ള കവിതകൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അതുകൊണ്ട്, കാരണം അമ്മായി ഏതെങ്കിലും മാസിക അയച്ചു കൊടുക്കും, അവര് തിരിച്ചയച്ചിട്ട് അമ്മായി തന്നെ അത് അമ്മയുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിടും, അപ്പൊ അതിന് മണ്ണിന്റെ മണം വരും. എന്റെ എല്ലാം റിയലിസ്റ്റിക് പോയട്രിയാണ്. ഞാൻ എന്താ, ഒരു മിനിറ്റ്, ഞാനെന്നെ റെഡിയാക്കി കൊടുത്തിട്ട് താങ്കൾ ഇതൊന്ന് പാടണം. പാൽക്കാരി പെണ്ണേ പാലൊന്ന് തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ, പപ്പേട്ടം പാടിയ പാട്ടൊന്നു കേട്ടോ, പാവാട ഇല്ലാണ്ട് ഓടല്ലേ കേട്ടോ. ഇത് എല്ലാം ഡാ 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 ഒക്കെ വരുന്നോണ്ട് പെട്ടെന്ന് പാടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം. ഞാൻ ഇച്ചിരി കഴിഞ്ഞ് നോക്കിയിട്ട് പാടിയ പോലെ. ഇത് പാടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ലളിതഗാനത്തിന് വേണ്ടി പ്രത്യേകമായി രചിച്ചൊന്നുണ്ട്. വിഷുവിന് ഓർമ്മയില്ലേ ഞാൻ റെഡിയാക്കിയത്? അത് വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. പട്ടണക്കാട്ടുള്ള പട്ടത്തെരുവിൽ ഒരു കട്ടിൽ വാങ്ങാൻ പോയ ചെട്ടി പെട്ടെന്ന് മട്ടുമാറി അടുത്തുള്ള പട്ടക്കടയിൽ പോയി മുട്ടും പട്ടയും പൊട്ടാത്തെട്ട് മുട്ടയും തട്ടി ഇട്ടാ വട്ടത്തുനിന്ന് ഒരു പെട്ടിക്കട എടുത്ത് ചെട്ടിയുടെ പെട്ടിക്കട നടത്ത് വട്ട നിനക്ക് വട്ടു മാത്രമല്ലടാ കുഷ്ഠവും പിടിക്കും ഹാ കഷ്ടം. അമ്മായി, ബംഗ്ലാവിൽ അമ്മായി, അത് മാത്രമേ എനിക്ക് ഇത്രയും നേരം പറഞ്ഞതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. കാര്യം നമ്മുടെ ബംഗ്ലാവ് അതിനകത്ത് വരുന്നുണ്ടല്ലോ. ഇങ്ങനെയൊന്നും അല്ല പാട്ടെഴുതേണ്ടതും കവിത എഴുതേണ്ടതും ഒക്കെ. നമ്മൾക്ക് ഓർക്കണം, ഗൃഹാതുരത്വം വരണം. കവിതയും നമ്മുടെ മണ്ണിന്റെ മണവും നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർന്ന വരികളായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒ എൻ വി സാർ എഴുതിയ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ആ സ്ഥലത്ത് പോകണം. അങ്ങനെയുള്ള ശക്തിയുള്ള വാക്കുകളായിരിക്കണം, എന്നാൽ ലളിതവുമായിരിക്കണം. അയ്യേ മുകേഷേട്ടാ, ഈ വരികളൊക്കെ ശുദ്ധ അബദ്ധമാണ്. അതേന്ന് ഒന്ന് ആലോചിച്ചോക്ക്, ഓർമ്മകളെ നമ്മൾ പശുക്കളായിട്ടോ ആടുകളായിട്ടോ നമ്മൾ മെയ്യാൻ വിടാറുണ്ടോ? അഥവാ മെയ്യാൻ വിട്ടാ തന്നെ ആ മുറ്റത്ത് അവരെ കേറ്റോ, അടിച്ചോടിക്കില്ലേ? ആ ആടിനെയും പശുവിനെ ഒന്നും അല്ല, അമ്മായിനെയായിപ്പൊ അവിടെ നിന്ന് അടിച്ചോടിപ്പിക്കേണ്ടത് അല്ല. പക്ഷേ അരടി, ആ മേയുന്നു, ഞാൻ കറക്റ്റ് വാക്ക് ഇങ്ങനെ കിട്ടാതെ ഇങ്ങനെ വിഷമിക്കായിരുന്നു. മേയുന്നു എന്ന് പറഞ്ഞില്ലേ എടുത്ത്? മേലാൽ ഇത്തരം കവിതകളുമായിട്ട് ഇവിടെ മേയാൻ വന്നാൽ പിടിച്ചു പുറത്താക്ക. ഓക്കെ വിട്ടോ, മുഖേഷേട്ടാ വരൂ, നമുക്ക് നമ്മുടെ എപ്പിസോഡിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഇടക്കാണ്. മാർക്കോസ് ചേട്ടാ വരൂ.
സംഗീത സാന്ദ്രമായ ഒരു എപ്പിസോഡായിരുന്നു മാർക്കോസുമായിട്ടുള്ളത്. ശരിക്കും നേരത്തെ പല സന്ദർഭങ്ങളിലും പറഞ്ഞു, മാർക്കോസ് കൊല്ലംകാരനാണ്. കൊല്ലത്ത് ഒരേ കാലഘട്ടത്തിൽ ഞങ്ങൾ വളർന്നു വന്നവരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മാർക്കോസിനെ കാണുമ്പം അത്ഭുതപ്പെടും. മാർക്കോസ് തുടക്കത്തിൽ ഒരു ഗായകനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഏത് തരത്തിലുള്ള ഗാനശാഖയിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രസിദ്ധനാവുക എന്ന് നമുക്കറിഞ്ഞൂടാ. സിനിമ പിന്നണി ഗായകനാണോ, നാടകം, അന്ന് വലിയ നാടകമൊക്കെ വളരെ മേൽക്കോയ്മയുള്ള സമയമായിരുന്നു, നാടക ഗായകനാണോ അതോ ഇനി ശാസ്ത്രീയ സംഗീതമാണോ, അപ്പം ഏത് തരത്തിൽ അദ്ദേഹം വരുമെന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. എന്തായാലും ഗായകനായി ജീവിക്കും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ആദ്യം ഒരു നാടക നടനായിരുന്നു. അദ്ദേഹം ഒരു കൈനോട്ടക്കാരി എടുത്ത് ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഭാവിയുണ്ടോ നാടകത്തിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നടനാകും, പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന നാടകത്തിലല്ല, വേറെ ഏതോ ഒരു സ്ഥലത്ത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി തന്നെ ചെയ്യും. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മനുഷ്യൻ. പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെടുന്ന സിനിമാ നടനായി. അതുപോലെ ഞാൻ പറയും, കൊല്ലംകാരനായ എൻ്റെ സുഹൃത്തായ മാർക്കോസ് ശരിക്കും പ്രസിദ്ധനായത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അദ്ദേഹം ഗാനമേളയ്ക്ക് വേണ്ടി ജനിച്ചയാളാണ്. അദ്ദേഹം ഗാനമേള നടത്തുമ്പോൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും, കേരളത്തിലെ ഏറ്റവും വലിയ ഗായകർ ഒരുപക്ഷെ ഗാനമേള നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കേൾക്കാനും കാണാനും ആഗ്രഹിച്ചത് മാർക്കോസിൻ്റെ ഗാനമേള തന്നെയായിരുന്നു. പല സന്ദർഭങ്ങളിലും മാർക്കോസ് ഗാനമേളയ്ക്ക് നിന്നിട്ട് സത്യനായക എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്കറിയാം അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു വികാരവും അവരുടെ ഒരു ആവേശവുമൊക്കെ. അപ്പോഴൊക്കെ ഞാൻ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയും, കൊല്ലംകാരനാ നമ്മുടെ സുഹൃത്താ, നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാം ആഗ്രഹപ്രകാരം മാർക്കോസ് പാടുന്നു മന്ത്രി കൊച്ചമുവൻ. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ, മാർക്കോ ഇറോ, കൈകൊട്ടിപ്പാടം വരവേറ്റീടാ, വരവെതിരെ തീടാ, ആചാരക്കതിന മുഴക്കീടാ, തപ്പോ തിക്കോ, കൈകൊട്ടിപ്പാടം വരവേറ്റീടാ, വരവെതിരെ തീടാ. ആഭ്യന്തര മന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ, ആഭ്യന്തര മന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ, ആരംപാറേ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം, പം 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 പം. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, മാർക്കോ ഇറോ, കൈകൊട്ടിപ്പാടം വരവേ തീടാ, വരവെതിരെ തീടാ.